ഹായ് വിവേക്, ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നാരങ്ങ അച്ചാറാണ്. നാരങ്ങ അച്ചാർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാനതിലേക്ക് ഒട്ടും എണ്ണ യൂസ് ചെയ്യാതെയാണ് ഈ അച്ചാർ ഇടാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങ ഇവിടെ അവിച്ച് വെച്ചിട്ടുണ്ട്. അവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളത്തിൽ നമ്മൾ നല്ലോണം വെള്ളം, ചൂട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ നാരങ്ങ ആഡ് ചെയ്ത് ഞാനത് അവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ അവിക്കാൻ ഒരു 2 മണിക്കൂർ നമുക്ക് അതിനാ ചൂട് വെള്ളത്തിനകത്തേന് ഇട്ടതിന് ശേഷം, വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം. 2-3 മണിക്കൂർ. അപ്പം ഇതേ നമുക്ക് ഇനി ഇതൊന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ചെറുതായിട്ട് പീസ് പീസായിട്ട് നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ കുറച്ച് ഇഞ്ചി, ഇഞ്ചി എന്ന് പറയുമ്പോഴത്തേക്ക് നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നീളത്തിന് നീളത്തിന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടോ. നീളത്തിന് നീളത്തിന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്യാണ്. എന്നിട്ട് അതിന് ഒരു ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. ഇത് കുറച്ച് വലിയ നാരങ്ങയാണ് കണ്ടോ, ഇത്ര സൈസ് ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യണത്. നിങ്ങൾ നാരങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തോളൂ. ഞാനപ്പോൾ നമ്മളെ നാരങ്ങ കംപ്ലീറ്റ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കംപ്ലീറ്റ് ആഡ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ചില്ലി, കാശ്മീരി ചില്ലിയാണ്. നമുക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ, ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് കായം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടാവേ. ഇനി ഇതെല്ലാം കൂടി മിക്സ് ഇതുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പെല്ലാം കറക്റ്റാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാര്യം ലേശം ഒരു ഉണങ്ങിയ സ്പൂൺ ഇട്ടിട്ട് നമുക്ക് നോക്കാം. എല്ലാം ആവശ്യത്തിനുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഇതേപോലെ അങ്ങ് അടച്ചു വെച്ചിരുന്നാൽ മതി. ഒരു ദിവസം ഫുള്ളായിട്ട് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്നെല്ലാം ഉപ്പെല്ലാം ഒന്ന് പിടിച്ചു വരട്ടെ. ഇപ്പം ഇതേപോലെ വെച്ചിരുന്നതിന് ശേഷം നമുക്കൊരു ടിന്നിലോട്ട് മാറ്റി അടച്ചു വെച്ചേക്കാം. എത്ര നാൾ വേണോ ഇതിരിക്കും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വിനീഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളും അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇതേപോലെ ഫുള്ളായിട്ട് 1 ഡേ ഫുള്ളായിട്ട് ഇതേപോലെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം എടുത്ത് ഒരു ടിന്നിലോട്ട് മാറ്റാൻ പറ്റും. നിങ്ങൾ ഇത് എടുക്കുമ്പോഴത്തേക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.